السلام علیکم ورحمۃ اللہ وبرکاتہ نحمدہ ونصلی علی محمد وعلی آلہ وصحبہ اجمعین اما بعد നിത്യവും അഞ്ച് നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നവരാണ് നാം എല്ലാവരും. പുരുഷന്മാരാണെങ്കിൽ ജമാഅത്തിന് ഇഖാമത്തും നമുക്ക് കേൾക്കാറുണ്ട്. എന്നാൽ ബാങ്കിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അതിൻ്റെ ജവാബിനെക്കുറിച്ചും നമ്മിൽ പലരും ബോധവന്മാരല്ല എന്നതാണ് സത്യം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ബാങ്ക് കേൾക്കുന്ന സമയത്ത് എന്തൊരു പ്രവൃത്തിയിലായിരുന്നോ അതുവരെ നാം ഉണ്ടായിരുന്നത്, ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കുക, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ വേണ്ടി അതുവരെ ചെയ്തിരുന്ന പ്രവൃത്തിയിൽ നിന്ന്, എഴുത്താണെങ്കിൽ എഴുത്ത്, മറ്റെന്തെങ്കിലും പണിയാണെങ്കിൽ പണി, അതിൽ നിന്ന് മാറി നിന്ന് ആ ഒരു 2 മിനിറ്റ് സമയം അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്ന ഒരു സമയത്തേക്ക് വേണ്ടി മാറ്റിവെക്കുക, അത് ബാങ്കിനെ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്, ഏറ്റവും വലിയ ആദരവാണ്. അല്ലാതെ ആ ഒരു സമയത്ത് നാം ഫോണിൽ കളിക്കുകയും അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് കുശലം പറയുകയും ചെയ്യുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ അവസാന സമയത്ത് ഈമാനിനെ ഏറെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ വിഷയത്തിലേക്കല്ല ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. ആ ബാങ്കിന് ശേഷം നാം പലപ്പോഴും വിട്ടുപോകുന്നൊരു ദുആയുണ്ട്, നാം മദ്രസയിൽ പണ്ടേ പഠിച്ചു പോരുന്ന ഒരു ദുആ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീല والدرجه الرفيعه وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامه انك لا تخلف الميعاد. പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച ഈ ദുആ ആരെങ്കിലും ബാങ്കിന് ശേഷം ചൊല്ലിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഈ ദുആ ആരെങ്കിലും ബാങ്കിന് ശേഷം പതിവാക്കിയാൽ അവനെ എൻ്റെ ഷഫാഅത്ത് ഖിയാമത്ത് നാളിൽ ഉറപ്പാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. എല്ലാ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം മുത്തനബിക്ക് വേണ്ടിയുള്ള, മുത്തനബിയുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ ദുആ നമുക്ക് ഏറെ ഫലപ്രദമാണ്. നാം ദുആ ചെയ്താലും ഇല്ലെങ്കിലും മുത്തനബിയുടെ സ്ഥാനത്തിനൊരു കുറവും വരുന്നില്ല. പക്ഷേ നാം ദുആ ചെയ്യുന്നത് നമ്മുടെ നന്മക്ക് വേണ്ടി കൂടിയാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ആ ഒരു ബോധ്യത്തോടുകൂടി 5 ബാങ്കുകൾക്ക് ശേഷവും ഈ ഇഖാമത്തുകൾക്ക് ശേഷവും ഈ ദുആ നാം പതിവാക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പങ്കാളിയായി കൂട്ടുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.